ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിൽ ഇതാ ഇതേപോലെ ഒരു ബോട്ടിലാണ് കേട്ടോ. ഒരു വെറൈറ്റി മോഡലായിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഞാൻ ഇതുവരെയായിട്ടും ഈ ഒരു ബോട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് എന്താ പറയുക, ബിസ്കോട്ടൊക്കെ കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അടുത്തത് ഞാനിതാ സ്കൈ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷന് മാത്രം ഒഴിച്ചിട്ട്, ആ ഒരു ഡിസൈൻ കാണുന്ന ആ ഒരു ഭാഗം മാത്രം ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലും ആ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ഒഴിച്ച് കൂട്ടിയിട്ട് ബാക്കി എല്ലായിടത്തും സ്കൈ ബ്ലൂ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ട് പെയിൻറ്റ് ചെയ്തിട്ട് അത് ഡ്രൈ ആയിട്ട് ഒരു കോട്ട് പെയിൻറ്റും കൂടെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അടുത്തത് ഞാൻ ദാ ബേൺ സിയന്ന എടുത്തിട്ടുണ്ട്. ആ ഒരു കളർ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഒഴിച്ച് കൂട്ടിയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിതാ പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്, ഒരു റെഡ് കളർ കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു ഡിസൈൻ ഒന്ന് വരച്ച് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പം ഇവിടെ ഒരു വിൻഡോയുടെ ഒരു ഷേപ്പാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു മോഡലാണ് ഇപ്പം വരച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കാണാൻ പാകത്തിന് മാത്രം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒരു ലൈൻ പോലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, ഒരു ഡിസൈൻ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുകയും ചെയ്യില്ല, പക്ഷേങ്കിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണുകയും ചെയ്യും ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞു ഡിസൈനാണ് വരച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണും. അപ്പോൾ നമ്മളിപ്പം വരച്ച ആ ഒരു ഡിസൈന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്രഷ്യൻ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതാ ഇതേപോലെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ഡിസൈനൊന്നും കൊടുക്കണം എന്ന് വിചാരിച്ചതല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ബേൺസ് തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരക്കുന്നതെന്നുള്ളതെങ്കിൽ ആ ഒരു മുകളിലുള്ള ആ ഒരു ഗ്ലാസ്സൊക്കെ വരുന്നിടത്തുണ്ടല്ലോ, അവിടെയൊന്നും ബേൺസ് തന്നെ പെയിൻറ്റ് ചെയ്യാണ്ട് നേരെ ആ ഒരു പ്രഷ്യൻ ബ്ലൂ വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതിയേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു വിൻഡോയുടെ ഗ്ലാസ്, മുകളിലുള്ള ഗ്ലാസ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് താഴത്ത് വരുന്ന ചെറിയൊരു ഗ്ലാസ് പോലെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അൾട്രാമറൈൻ ബ്ലൂ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അൾട്രാമറൈൻ ബ്ലൂ എന്ന് പറയുന്നത് നമ്മൾ പ്രഷ്യൻ ബ്ലൂ കളറിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് വരുന്നതല്ലേ. അപ്പോൾ ഞാൻ വെച്ചു ഒരു ലൈറ്റ് കളറായിരിക്കും ഉണ്ടാവാന്നാണ്, പക്ഷേങ്കിൽ ഈ ഒരു പ്രഷ്യൻ ബ്ലൂവിൻ്റെ മുകളിലായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് സ്കൈ ബ്ലൂ കളർ എടുത്തിട്ട് ഒന്ന് എന്താ പറയുക, അവിടെ എവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഗ്ലാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നമ്മൾ അൾട്രാമറൈൻ ബ്ലൂ എടുത്തിട്ടുള്ള ആ ഒരു സെയിം ബ്രഷിൽ തന്നെയാണ് സ്കൈ ബ്ലൂ കളറും ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം മോശമില്ലാത്തൊരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഒരു ഭാഗം കൂടെ ഒന്ന് ഫിനിഷാക്കിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഗ്ലാസും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു സ്കൈ ബ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള ഗ്ലാസിൻ്റെ ആ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ കാണുന്നൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴത്തും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസിന് ചുറ്റും ചെറുതായിട്ടൊരു ബോർഡർ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഒരു വിൻഡോ സെറ്റായിട്ടുണ്ട്. ഇനി ആ ഒരു വിൻഡോയ്ക്ക് ചുറ്റുമായിട്ടും കുറച്ച് ഫ്ലവേഴ്സും ലീഫും ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗ്രീൻ കളറൊക്കെ എടുത്തിട്ടുണ്ട്, ഡീപ്പ് ഗ്രീന്, സാപ്പ് ഗ്രീന്, ലീഫ് ഗ്രീന്, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ കളർ. അപ്പോൾ ഈ ഒരു കളറൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ലീഫൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ കളേഴ്സും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വിൻഡോയ്ക്ക് ചുറ്റും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം.
അങ്ങനെ ഇപ്പോൾ നമ്മൾ എല്ലാ കളേഴ്സും വെച്ചിട്ട് ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് ഒരു ലീഫിൻ്റെ ഒരു മോഡലിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ നമ്മുടെ ലീഫൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തത് കുറച്ച് ഫ്ലവേഴ്സ് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു മോഡൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫ്ലവറും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു നെക്ക് പോർഷനെ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലൊരു ഒരു കോട്ടൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ബോട്ടിലിൻ്റെ നെക്ക് ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് അത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ത്രെഡും കൂടെ ചുറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ബോട്ടിലാട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബോട്ടിലാട്ടാണ്. പിന്നെ ഈ ഒരു ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് ടൈപ്പ് ബോട്ടിലും ഈ ഒരു ഡിസൈന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.